നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈവനിങ് സ്നാക്കാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിനകത്ത് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ടേസ്റ്റ് അപാരം തന്നെയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമുക്ക് ഈ സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു മാവ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് അര ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമുക്കിത് ഒരു മാവ് പരുവത്തിലാക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാൽ കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഒരുപാട് സ്റ്റിക്കി പരുവാകണ്ട ഒരു മാവ് പരിവാകുന്നവരെ പാല് ചേർത്തിട്ട് കുഴച്ചിട്ട് എടുക്കാനായിട്ട് കുറേശ്ശെ പാല് ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഇതിപ്പം ഞാൻ നല്ല പരുവത്തിലായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നമുക്ക് ഇത്രയും പാല് മിച്ചം വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ചേർത്തിയതിന് ശേഷം നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട് നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ബ്രെഡിന് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതുപോലെ ഒന്ന് വലിച്ചു വലിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അങ്ങനെ ഞാൻ നല്ല സോഫ്റ്റ് ആകുന്നവരെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ശകരം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ മാവ് പൊങ്ങുന്നവരെ വെച്ചേക്കാം മാവ് പൊങ്ങുന്ന സമയം കൊണ്ട് ഇതിനകത്തേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളക് ഇതെല്ലാം കൂടെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നാലോ അഞ്ച് വെളുത്തുള്ളിയും ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് സവാള ചേർക്കുന്നത് രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് സവാളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാം ശകലം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക ഒത്തിരി അങ്ങ് വഴന്ന് പോകേണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇതിനകത്തേക്ക് ക്യാപ്സിക്കോം കാരറ്റും ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് അതുപോലെ വലിയൊരു കാരറ്റും എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇത് ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യണ്ട ചെറുതായിട്ട് കാരറ്റും കാപ്സിക്കോ ഒന്ന് കുക്കായാൽ നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം ഇനി ശകലം മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് എന്നിട്ട് ഒന്ന് കുക്ക് ചെയ്യണം ഇതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ശകലം മാത്രമേ ചേർക്കുന്നുള്ളൂ സോസുകളൊന്നും ഒത്തിരി അങ്ങ് ചേർക്കണ്ട എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് വയറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കുന്നത് ചിക്കൻ നല്ലതുപോലെ വേവിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് ചേർക്കുന്നത് ഇതിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനകത്തേക്ക് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണ് എങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ശകലം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ മല്ലിയലൊക്കെ ചേർത്ത സമയം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് അങ്ങനെ മല്ലിയിലയും അതുപോലെ നാരങ്ങയുടെ നീരൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗന്ന് മാറ്റി വെക്കാം നമ്മൾ ഫില്ലിങ് റെഡി മാവൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുള്ള എയർ ഒന്ന് കളയണം അതിന് വേണ്ടിയിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ശകലം ഒന്ന് പൊടി സ്പ്രെഡ് ചെയ്യുക എന്നിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം ഒത്തിരി പ്രസ് ചെയ്തിട്ടൊന്നും കുഴച്ചെടുക്കണ്ട ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് നാലായിട്ട് കട്ട് ചെയ്യണം ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്നും കൂടെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം നല്ല ഫിനിഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ശകലം പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് ഓരോന്നും വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് വീണ്ടും നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കണം കുറേശേ പൊടി ചേർത്തിട്ട് വേണം പരത്തി എടുക്കാനായിട്ട് ഒത്തിരി പൊടി ചേർത്താൽ നമുക്കിത് ഷേപ്പ് ചെയ്യുമ്പോൾ ഒട്ടിച്ചെടുക്കാൻ പാടായിരിക്കും ബാക്കിയുള്ള മാവ് നമുക്കൊന്ന് അടച്ച് വെക്കണം ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പോവും കുറച്ച് വലുതാക്കിയിട്ട് വേണം പരത്തി എടുക്കാനായിട്ട് അതുപോലെ ഒത്തിരി തിന്നായിട്ട് പരത്തി എടുക്കരുത് ചെറുതായിട്ട് കട്ടി തന്നെ വേണം പരത്തി പരത്തിയെടുക്കാൻ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ നാലായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ശകലം ചേർത്ത് കൊടുക്കാം ഒത്തിരി ഫില്ലിങ് വെച്ച് കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം നമ്മൾ ഷേപ്പ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന നോക്കുക അതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ സൈഡിൽ നമുക്കിതൊന്ന് ഒട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശകലം വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക എല്ലായിടത്തും ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്യാം ഒരു ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് അടുത്ത ഭാഗം കൂടെ അതിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കിതുപോലെ അങ്ങ് കവർ ചെയ്യാം കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഷേയ്പ്പാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാണാൻ നല്ല ഭംഗിയും അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രൈയിലേക്ക് നമുക്കിതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവനും നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാനിത് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത് പിന്നെ ഇത് ഒരെണ്ണത്തിൽ മാത്രമേ ഞാനിങ്ങനെ ചേർക്കുന്നുള്ളൂ ഇതിന് പകരം നിങ്ങൾക്ക് പിസ്സ സോസ് വേണമെങ്കിൽ അത് ചേർത്തിട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി അതിൻ്റെ മുകളിൽ എന്നിട്ട് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്യാം കേട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ പരത്തി എടുക്കുമ്പോൾ ഒത്തിരി പൊടി ചേർക്കാണ്ട് പരത്തി എടുക്കുക എന്നാലേ നമുക്ക് നല്ലതുപോലെ ഷേപ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കിത് കുറച്ച് വലിയ സൈസ് ആക്കിയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഫില്ലിങ്ങൊക്കെ വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് നല്ലതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇല്ല എങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ സൈഡും ഇങ്ങനെ വിട്ടുപോകും കൈ വെച്ചിട്ട് എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാത്തിലും ഞാൻ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും പ്രസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അരമണിക്കൂർ ഇതുപോലെ കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് എന്നിട്ട് വേണം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് അങ്ങനെ അരമണിക്കൂറിന് ശേഷം വീണ്ടും ഇത് പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മുട്ടയുടെ മഞ്ഞ ആക്കി കൊടുത്തേക്കാം ഞാൻ മുട്ടയുടെ മഞ്ഞ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിനകത്ത് പാല് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളും കറുത്ത എള്ളും കൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഈ എള്ള് ചേർക്കുമ്പോഴേ ടേസ്റ്റിലൊന്നും മാറ്റവും ഇല്ല കാണാൻ ഒരു ഭംഗിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മുകളിൽ ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒറിഗാനോ ചേർക്കുമ്പോൾ നല്ല സ്മെല്ലും ടേസ്റ്റുമൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം ഇതിപ്പം നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട് നല്ല ചൂടാണ് ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ശകലം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാത്തിൻ്റെ മുകളിൽ നല്ലതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഇത് കവർ ചെയ്തിട്ട് വെക്കണം ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം ബ്രെഡ് ഇളക്കിയെടുക്കാവൂ എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുള്ളൂ അതുപോലെ ബട്ടർ പേപ്പറിലൊക്കെ ഒട്ടിപ്പിടിക്കാണ്ട് നല്ലതുപോലെ നമുക്ക് എടുക്കാനും പറ്റുള്ളൂ ചൂട് പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെച്ചേക്കാം ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് എന്തായെന്ന് നോക്കാം നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടർ പേപ്പറിൽ നിന്ന് ഇത് എടുക്കാൻ പറ്റും ചൂടോട് കൂടിയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബട്ടർ പേപ്പറിനകത്ത് ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിനി ഇതിനകത്തുള്ള ഫില്ലിങ് ചിക്കൻ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്കനുസരിച്ചിട്ട് ഫില്ലിങ്ങൊക്കെ മാറ്റം വരുത്താം കേട്ടോ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചേക്കണം ഇനി നമുക്കിത് ഓരോന്നും ഈ ട്രേന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിത് പിള്ളേർക്ക് ടിഫിനായിട്ട് കൊടുത്തുവിടാനൊക്കെ പറ്റിയ ഒരു സ്നാക്ക് തന്നെയാണ് ഫില്ലിംഗ് ഒക്കെ ആവശ്യത്തിന് ഉണ്ട് താനും നമുക്ക് നാലു മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാം അതുപോലെ പിള്ളേർക്ക് സ്കൂളിലോട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം